മിക്ക ഫിഷ് ടാങ്കിലും ഷ്രിം ടാങ്കിലും കണ്ടുവരുന്ന ഒരു വേം പാരസൈറ്റാണ് പ്ലാനേറിയ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, ഒരംശത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോശത്തിൽ നിന്ന് തന്നെ പുതിയൊരു ജീവിയായിട്ട് മാറാൻ കഴിവുള്ള വേംസ് ആണ് പ്ലാനേറിയ. നമസ്കാരം, ഞാൻ ആദർശ്. ആദർശ് ഡാങ്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പ്ലാനേറിയ കൺട്രോൾ ചെയ്യാം എന്നാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അക്വേറിയങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വാം പാരസൈറ്റ് ആണ് പ്ലാനേറിയ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഫിഷിനെയും അതുപോലെ സ്നെയിൽസിനെയും ഷ്രിംസിനെയും ഒക്കെ ഇത് കൊല്ലുന്നത്. സാധാരണ നമ്മുടെ ടാങ്കുകളിൽ ഫിഷിന് കൊടുക്കുന്ന ഫീഡ് എക്സസ് ആകുമ്പോഴും അതുപോലെ പഴകിയ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴൊക്കെയാണ് പ്ലാനേറിയ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ഡീവാമിംഗ് ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ അക്വേറിയങ്ങളിൽ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഷ്രിംസും അതുപോലെ ഫിഷസും അതേപോലെ സ്നെയിൽസും ഒക്കെ ചത്തുപോകുന്നതും കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഡോസേജ് കൂടുമ്പോൾ നമ്മൾ പ്ലാന്റ് അരികി പോകുന്നതും കണ്ടിട്ടുണ്ട്. നമുക്ക് പ്ലാനേറിയ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നോ പ്ലാനേറിയ മെഡിസിനും അതുപോലെ തന്നെ പ്ലാനേറിയ ട്രാപ്സുമാണ്. നമുക്കറിയാം ഒരു പ്ലാനേറിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈനറി ഫിഷൻ വഴിയാണ്. എന്ന് വെച്ചാൽ ഒരു പ്ലാനേറിയ നമുക്ക് മുറിച്ചാൽ അത് രണ്ട് ഇപ്പോൾ രണ്ട് പീസ് ആയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഒരു രണ്ട് പ്ലാനേറിയ ആയിട്ട് മാറുന്നതാണ്. അപ്പം അതുകൊണ്ട് സാധാരണ നമുക്ക് ഡീവാമിംഗ് ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ അല്ല, നോപ്ലാനേറിയ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ശരീരം ഉരുകിയാണ് പോകുന്നത്. നോപ്ലാനേറിയ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് അല്ല, അത് വെളിയിൽ നിന്ന് വരുന്ന മെഡിസിൻസ് തന്നെയാണ്. ഇതിന്റെ റീപാക്കഡ് പാക്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടാനുമുണ്ട്. നോപ്ലാനേറിയ ഒരു ഓർഗാനിക് മെഡിസിൻ തന്നെയാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ മെഡിസിൻസ്. സാധാരണ പ്ലാനേറിയ കൂടുതലുണ്ടെങ്കിൽ ടു ടൈം ട്രീറ്റ്മെന്റും, പ്ലാനേറിയ കുറവുണ്ടെങ്കിൽ കുറവാണെങ്കിൽ വൺ ടൈം ട്രീറ്റ്മെന്റുമാണ് എടുക്കേണ്ടത്. സാധാരണ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രാമിന് 100 ലിറ്റർ വെള്ളം എന്ന റേഷ്യോയിലാണ് എടുക്കേണ്ടത്. ആദ്യം അത് 1.5 ലിറ്റർ വെള്ളത്തേക്ക് കലക്കിയിട്ട് അത് പിന്നീട് അക്വേറിയങ്ങളിലൊക്കെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വരുന്നതും വരെ